അസ്സലാമു അലൈക്കും എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തലശ്ശേരി മട്ടൺ ദം ബിരിയാണിയാണ്. മുന്നേ ഞാൻ വേറൊരു മട്ടൺ ബിരിയാണിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സാധാരണ വീട്ടിൽ എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു മട്ടൺ ബിരിയാണിയാണ്. പക്ഷേ അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി തന്നെയാണ്. ഇതാണെങ്കിൽ ഇതിപ്പോൾ തലശ്ശേരി സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു ദം ബിരിയാണിയാണ്. ഇത് നമ്മൾ കല്യാണ വീടുകളിലൊക്കെ സാധാരണ ഉണ്ടാകുന്ന ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ മട്ടൺ ദം ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോഗ്രാം മട്ടൺ ആണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ട്രെയിനറിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അല്പം വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ വേണ്ടത് 8 സവാളയാണ്. ഇതിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള ആയതുകൊണ്ടാണ് ഞാൻ 8 എണ്ണം എടുത്തിരിക്കുന്നത്. വലിയ സവാളയാണെങ്കിൽ ഒരു 6 എണ്ണം മതിയാവും. അപ്പോൾ ഈ സവാള നമുക്ക് വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാനിത് ഒരു ഫുഡ് പ്രോസസ്സറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ നേരിയതായിട്ട് നമുക്ക് നല്ല എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് വളരെ നേരിയതായിട്ട് കത്തി വെച്ച് കട്ട് ചെയ്താലും മതിയാവും. അപ്പോൾ ഞാൻ സവാള മുഴുവനും വളരെ നേരിയതായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സവാള മുഴുവനും നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ദം മട്ടൺ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് സവാള മുഴുവനും നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നേരിയതായിട്ട് കട്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇത് വളരെ നേരിയതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി സവാള ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള എണ്ണയിലേക്ക് ചേർത്തിട്ട് നല്ല ഗോൾഡൻ കളറാകുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവനും ഒരുമിച്ച് നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 4-5 പ്രാവശ്യമായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വലിയ പാത്രം വെച്ചിട്ട് കുറേ ഓയിൽ ഒരുമിച്ച് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അത്രയും ഓയിൽ വേസ്റ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ 4-5 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല ഗോൾഡൻ കളറാകുന്നതുവരെ ഇത് ഫ്രൈ ചെയ്യണം. ആദ്യം ഇടയ്ക്കിടെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പക്ഷേ ഇതിൻ്റെ കളർ മാറി തുടങ്ങിയാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. സവാളയുടെ കളർ ഇവിടെ ചെറുതായിട്ട് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ തുടരെ തുടരെ ഇളക്കി കൊടുക്കണം. എങ്കിലേ സവാളയുടെ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സവാള നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയും ഇതിൻ്റെ കളർ മാറാൻ വെച്ച് കഴിഞ്ഞാൽ സവാളയ്ക്ക് കയ്പ്പ് രുചി വരും. അപ്പോൾ നമ്മുടെ ബിരിയാണിയും ചെറുതായിട്ടൊന്ന് കഴിക്കുന്നത് പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു നല്ല ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ എണ്ണയിൽ നിന്നും മാറ്റുക. കൂടുതൽ ഗോൾഡൻ ബ്രൗൺ കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം കൈകൊണ്ട് ഇതൊന്ന് വിടർത്തിയിട്ട് കൊടുക്കുക. എങ്കിലേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള സവാള മുഴുവനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി നമുക്കിതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ കളറാകുന്നതുവരെ ഒരു 2-3 ടേബിൾ സ്പൂൺ കശുവണ്ടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതേപോലെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടി നമുക്കിവിടെ ഫ്രൈ ചെയ്ത് വെക്കാം. ഉണക്കമുന്തിരി നമ്മൾ എണ്ണയിലിട്ട് ഉടനെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അങ്ങനെ നമ്മുടെ കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. മുഴുവൻ സവാളയും ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ബിരിസ്ത എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷേ ഞങ്ങളുടെ ഭാഗത്ത് കണ്ണൂർ ഭാഗത്ത് ഇതിന് പറയുന്നത് ബിസ്ത എന്നാണ് കേട്ടോ. പണ്ട് മുതലേ അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ബിരിസ്ത എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇത് പ്ലേറ്റിൽ കുറച്ച് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ലാസ്റ്റ് ബിരിയാണി ദമ്മിടുന്ന സമയത്ത് അതിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബൗളിലിരിക്കുന്നത് നമുക്ക് മസാലയിൽ ചേർക്കാനാണ്. അത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിച്ചിട്ട് വേണം നമുക്കിത് മസാലയിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. കൈവച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. മുഴുവനും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റിവെക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ 4 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. വലിയ തക്കാളിയാണെങ്കിൽ ഒരു 3 എണ്ണം മതിയാവും. തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്ത് വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3 ൻ്റെയും കൂടെ ഒരുമിച്ചുള്ള പേസ്റ്റാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ വെളുത്തുള്ളി ഒരു 3 ബൾബാണ്. അതിൻ്റെ തന്നെ ആ വെളുത്തുള്ളിയുടെ പകുതി അളവിൽ ഇഞ്ചി എടുക്കുക. ഒരു 10 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ നമ്മുടെ മട്ടൺ, നമ്മൾ നേരത്തെ കഴുകി വെച്ച മട്ടൺ ഞാനൊരു വലിയ പാത്രത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കേണ്ടത് ഒരു വലിയ പാത്രത്തിലാണ്. കാരണം നമ്മൾ ഇതിലാണ് ഈ മസാല ഉണ്ടാക്കുന്ന പാത്രത്തിലാണ് ദം ചെയ്യുന്നത്. അതുകൊണ്ട് മസാല ഒരു വലിയ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക.
നമ്മൾ പൊടിച്ച് വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കുക. കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 കപ്പ് വരെ മല്ലിയില അരിഞ്ഞത് ചേർക്കാം. ഒരു 1/4 കപ്പ് പുതിനയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ വലിയ ചെറുനാരങ്ങയാണ്, ചെറുതാണെങ്കിൽ ഒരു 1/2 അല്ലെങ്കിൽ 2 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്, പശുവിൻ നെയ്യാണ്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ മസാലയ്ക്ക് ഒരു പ്രത്യേക രുചി കിട്ടും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു പ്രത്യേക മണം കിട്ടും. നമുക്ക് ബിരിയാണി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിച്ചേക്കാം എന്ന് തോന്നുന്ന ഒരു മണം വരാൻ തുടങ്ങും. ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ, നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രത്യേക മണമാണ് നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു 2-3 മിനിറ്റ് വരെ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മട്ടൺ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറഞ്ഞതൊരു 2-3 മിനിറ്റ് എങ്കിലും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മട്ടൺ ആയതുകൊണ്ട് ഇത് വേവാൻ കുറച്ചധികം ടൈം എടുക്കും. നമ്മുടെ ചിക്കൻ ആണെങ്കിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മട്ടൺ നമ്മൾ വേവിക്കുന്ന സമയത്ത് വെള്ളം വേണ്ടി വരും. അപ്പോൾ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. എന്നിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ മസാല നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഇത്രയും സമയം മീഡിയം ടു ഹൈ ഫ്ലെയിമിലായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 45-50 മിനിറ്റ് ഒക്കെ വേണ്ടി വരും മട്ടൺ വേവാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോരുത്തരുടെ മട്ടൻ്റെ വേവ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു 40 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എന്തായാലും നമുക്കിത് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. ഞാനിവിടെ 5 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ജീരകശാല അരിയാണ് നമ്മൾ പൊതുവേ ഈ മട്ടൺ ദം ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബസ്മതി അരിയാണ് ഉള്ളതെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷേ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ ചെറിയ ജീരകശാല അരി ഉപയോഗിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോഴാണ്. ഈ അരി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം ഇതിലേക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ കുതിർത്തെടുക്കണം. 1/2 മണിക്കൂർ വരെ നമുക്കിതിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാം. നമ്മൾ മട്ടൺ മസാല അടുപ്പത്ത് വെച്ചിട്ടൊരു 1/2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ വെന്ത് തുടങ്ങിയിട്ടുണ്ട്, എന്നാലും ഇത് കുറച്ചധികം ഇനിയും വേവാനുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് പകുതി വേവായ സമയത്ത് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമ്മൾ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വരെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1/2 പാലാണ് കേട്ടോ ചേർക്കുന്നത്, നല്ല കട്ടിയുള്ള 1/2 പാല് 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ തേങ്ങാപ്പാൽ എന്തായാലും ചേർക്കണം കേട്ടോ. നമ്മുടെ ഈ മട്ടൺ ദം ബിരിയാണിയുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഈ തേങ്ങാപ്പാൽ. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഒഴിവാക്കരുത്, തീർച്ചയായിട്ടും ഈ 1/2 പാല് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇനിയും ഇത് കുറച്ചധികം വേവാനുണ്ട്. അപ്പോൾ ഞാനിത് വീണ്ടും അടച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ നേരത്തെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇപ്പോൾ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാനിത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂറിന് ശേഷം ഒരു സ്ട്രെയിനറിലിട്ട് വെച്ചിരിക്കുകയാണ്. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ പാത്രത്തിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യും 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിവാക്കിയിട്ട് മുഴുവനായിട്ട് പശുവിൻ നെയ്യ് ഉപയോഗിച്ചിട്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത നെയ്യാണ്. ഇനി ഇതിലേക്കൊരു 3 കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പു, ഒരു 4 ഏലക്കായ്, ഒരു വലിയ ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുക്കാം.
ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് 7.5 കപ്പ് വെള്ളമാണ്. കാരണം നമ്മൾ അരി എടുത്തിരിക്കുന്നത് 5 കപ്പാണ്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ 7.5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. പച്ചവെള്ളമാണ് ചേർത്തിരിക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. ഇനി വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിവിടെ അടച്ച് വെക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സ്ട്രെയിനറിലിട്ട് വെള്ളം കളഞ്ഞെടുത്ത അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 7-8 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അരി ചേർത്തിട്ട് തിളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കണം. നമ്മൾ കുറേ സമയം വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളം മതിയാവാതെ വേവാതെയായിപ്പോവും. അതുകൊണ്ട് നന്നായിട്ട് തിളക്കാൻ തുടങ്ങി ഉടനെ തന്നെ ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 7-8 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോഴേക്കും ചോറ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഒരു 7-8 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ചോറിവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. കണ്ടില്ലേ, നല്ല പാകത്തിന് വെന്തിരിക്കുകയാണ്. അപ്പോൾ ഈ നല്ല ചൂടുള്ള സമയത്ത് കുറേ ഇങ്ങനെ ഇളക്കരുത്. നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിത് അടച്ച് വെച്ചിട്ട് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ബിരിയാണി ദമ്മിടുന്ന സമയത്ത് അതിൻ്റെ മൂടിയിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളത്തിൽ, ഏകദേശം 1/2 കപ്പ് വെള്ളത്തിൽ ആവശ്യത്തിനുള്ള മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ലൂസായിട്ട് കുഴക്കണം കേട്ടോ, ടൈറ്റായിട്ട് കുഴക്കരുത്. കുറച്ച് ലൂസായിട്ട് നമുക്ക് മൂടിയിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ പാകത്തിൽ കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ നല്ല സ്മൂത്തായിട്ടൊന്നും കുഴക്കാൻ നിൽക്കണ്ട. നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊന്നുമല്ലല്ലോ, ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഒട്ടി നിൽക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുത്താൽ മതി, കുറച്ച് ലൂസായിട്ട്. അപ്പോൾ ഞാനിതിങ്ങനെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ച മട്ടൺ മസാല എന്തായി എന്ന് നോക്കാം. ഏകദേശം 50-55 മിനിറ്റ് ഒക്കെ ആയി ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ മസാലയിൽ വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയോട് കൂടി നല്ല പാകത്തിനുള്ള മസാലയായിട്ട് മാറിയിട്ടുണ്ട്. ഈ മസാലയിൽ കൂടുതൽ വെള്ളം ഉണ്ടാവരുത്. അപ്പോൾ നമ്മൾ ബിരിയാണിയിൽ ദമ്മിട്ട് കഴിയുമ്പോൾ ഒരു കറി ഒഴിച്ചതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെയുള്ള തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കണം. മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഈ മസാലയുടെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചോറ് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഇളക്കി ഇളക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കട്ട ഉണ്ടാവരുത്, നന്നായിട്ട് കുടഞ്ഞിട്ടിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം നമുക്ക് പകുതി നെയ്ച്ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നേരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല പൊടി വിതറി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെയൊക്കെ ഗരം മസാല പൊടി മുകളിലേക്കൊന്ന് വിതറി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൽ നിന്നും ബാക്കിയുള്ള കുറച്ച് മല്ലിയില പുതിനയിലയൊക്കെ ചേർത്ത് കൊടുക്കാം. അതേപോലെ നമ്മൾ പ്ലേറ്റിലെടുത്ത് വെച്ച സവാളയിൽ നിന്നും പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം പകുതിയോളം ചേർത്ത് കൊടുക്കുക. ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ടതിന് ശേഷം ബാക്കി പകുതി ചോറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ചോറ് ഇതുപോലെ കുടഞ്ഞിട്ട് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ബിരിയാണി കട്ട പിടിക്കാതെ കിട്ടും. മുഴുവൻ ചോറും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരേപോലെ ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗരം മസാല പൊടിയും പിന്നെ സവാളയും, ഫ്രൈ ചെയ്ത സവാളയും, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില ഇതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബിരിയാണി ഒരു ചെറിയ അടുപ്പത്തേക്ക് മാറ്റാം. ഇത് വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്ക് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഏറ്റവും ചെറിയ അടുപ്പത്തേക്ക് ഇത് മാറ്റുകയാണ്. ഇനിയിപ്പോൾ ഇത്രയും ചെറിയ അടുപ്പില്ലെങ്കിലും പ്രശ്നമില്ല, സാധാരണ അടുപ്പിൽ വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ ഈ ബിരിയാണി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മൂടിയിൽ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മൈദയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. മൈദ പേസ്റ്റും ഈ നമ്മുടെ ഈ അടപ്പിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ഈ അടപ്പിൻ്റെ ഇടയിൽ കൂടി ആവി പുറത്തേക്ക് പോകരുത്, അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ദം ചെയ്തെടുക്കാൻ പറ്റും. ഈ അടപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് ലൂസായിട്ട് കുഴക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഒട്ടിച്ചെടുക്കാം. മാത്രമല്ല നമ്മളിത് ദം ചെയ്യുന്ന സമയത്ത് മൈദ നല്ല ഹാർഡായിട്ട് മാറും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഹാർഡായിട്ട് കുഴച്ചാൽ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ അടപ്പിൻ്റെ എല്ലാ ഭാഗത്തും മൈദ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്കിത് ഈ ബിരിയാണി അടച്ച് വെക്കാം. നല്ല അമർത്തി കൊടുക്കണം, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒട്ടും എയറൊന്നും പുറത്തേക്ക് പോകരുത്, നന്നായിട്ട് അമർത്തി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ അടപ്പിൻ്റെ പിടിയുണ്ടല്ലോ, ആ ഭാഗത്തുനിന്നും കുറച്ച് എയർ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളി ഇടിക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതാണ് വെച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബൗളോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. കുറച്ച് വെയിറ്റുള്ള സാധനം വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ അടപ്പ് ഒന്നുകൂടി നല്ല ടൈറ്റായിട്ട് അവിടെ നിന്നോളും. അപ്പോൾ ഞാൻ പിടിക്കുന്ന ആ ഭാഗവും കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ ദം ചെയ്തെടുക്കാം. കുറഞ്ഞതൊരു 20 മിനിറ്റെങ്കിലും ദം ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം. ഞാനിന്നൊരു അരമണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളിതിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന മൈദ കുറച്ച് ഹാർഡായി മാറിയിട്ടുണ്ട്. ഒരു കത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ലൂസായിട്ട് കുഴച്ചതുകൊണ്ട് അത്ര അധികം ഹാർഡായിട്ടില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. കുറച്ച് ടൈറ്റായിരിക്കും, കുറച്ച് ബലം പ്രയോഗിച്ചിട്ട് തന്നെ തുറക്കേണ്ടി വരും. തുറക്കുമ്പോൾ കണ്ടില്ലേ ബിരിയാണിയുടെ ആവി പുറത്തേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ അതിനേക്കാളും മണവും കൂടി വരുന്നുണ്ട്. ആ മണം വരുമ്പോഴാണ് നമുക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയും കൊതിയാവുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി മട്ടൺ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെന്തുടഞ്ഞ മട്ടനും നല്ല തിക്കായിട്ടുള്ള മസാലയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി മട്ടൺ ദം ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ പെരുന്നാളിൽ നിങ്ങളെല്ലാവരും ഈ മട്ടൺ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ മട്ടൺ ബിരിയാണി നമുക്കൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം. അപ്പോൾ പ്ലേറ്റിൻ്റെ താഴെ നല്ലോണം മസാല ചേർത്തിട്ടുള്ള ചോറ് വിളമ്പെടുക്കുക. അതായത് അടിഭാഗത്തുള്ള താഴ്ഭാഗത്തുള്ള ചോറ് വിളമ്പുക. എന്നിട്ട് പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് ഈ മുകളിലിരിക്കുന്ന വെള്ള കളറിലുള്ള ചോറും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് കളറിൽ വരുമ്പോഴാണ് ബിരിയാണിക്ക് നല്ലൊരു ഭംഗി കിട്ടുന്നത്. പിന്നെ ഞാനിതിൽ വേറെ കളറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സാഫ്രോൺ വാട്ടർ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയിട്ടൊക്കെ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വിളമ്പേൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സവാളയും കുറച്ച് മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഫ്രൈ ചെയ്തതൊക്കെ ഞാൻ കുറച്ച് അവിടെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വിളമ്പുന്ന സമയത്ത് മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടേസ്റ്റി മട്ടൺ ദം ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.